നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഡോക്ടർ വിനിൽസ് ഓർത്തോ ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെന്നീസ് എൽബോ എന്നൊരു അസുഖത്തെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ കൈമുട്ട് വേദന അഥവാ ടെന്നീസ് എൽബോ എന്ന് പറയാനുള്ള കാരണം, അത് സാധാരണ ടെന്നീസ് കളിക്കുന്നവർക്ക്, അതായത് ആഞ്ഞു വീശിയടിക്കുന്നവർക്ക് വരുന്ന ഒരു അസുഖമാണ്. ഞാൻ എടുത്ത് പറയാനുള്ള കാരണം, കുറേ കാലം മീൻസ് ഇത് അസുഖം വരുന്നത് ആഞ്ഞു വെട്ടുമ്പോൾ, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് സ്ഥിരമായിട്ട് വെയിറ്റ് എടുത്ത് പൊക്കുന്നവരല്ല, പക്ഷെ എന്നാൽ പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഒത്തിരി വെയിറ്റ് എടുത്ത് പൊക്കുന്നവർക്ക് വരുന്നൊരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി ചെടി ചട്ടി പൊക്കി ചെടി നടുന്നവർക്ക്, ഗാർഡനിങ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് വരുന്നൊരു അസുഖമാണ്. അപ്പം നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകാവുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എനിക്ക് ടെന്നീസ് എൽബോ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൈമുട്ടിൻ്റെ വേദന ടെന്നീസ് എൽബോ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം. അതിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന്, തുണി പിഴിയുമ്പോഴുള്ള വേദന, അതായത് നമ്മളുടെ കൈമുട്ടിൻ്റെ ഭാഗത്ത് തുണി പിഴിയുമ്പോഴുള്ള വേദന, ബക്കറ്റിൽ വെള്ളം എടുത്ത് പൊക്കുമ്പോഴുള്ള വേദന, ഒരു ജഗ്ഗിൽ വെള്ളം നിറച്ച് വെച്ചാൽ നമ്മൾ ആ ജഗ്ഗ് എടുക്കുമ്പോഴുള്ള വേദന, ആ വേദന നമ്മളുടെ കൈമുട്ടിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളുടെ ഈ ഭാഗത്ത് ഒരു എല്ലുണ്ട്, നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ എല്ല് അറിയാൻ പറ്റും, ആ ഭാഗത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടെന്നീസ് എൽബോ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ മുകളിൽ നിന്ന് ആ എല്ല് ഒന്ന് ഫീൽ ചെയ്ത് താഴത്തേക്ക് വരിക, നമുക്കൊരു വേദനയുടെ പോയിൻ്റ് അറിയാൻ പറ്റും, അതാണ് എല്ലിലുള്ള വേദന. അപ്പോൾ കൈ 90 ഡിഗ്രി പിടിച്ചിട്ട് വേണം ആ എല്ലൊന്ന് ഫീൽ ചെയ്യാൻ, എന്നിട്ട് കൈ കുറച്ചും കൂടി ഒന്ന് നിവർത്താം, എന്നിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു മസിലിൻ്റെ പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റിൽ ഞെക്കുമ്പോഴും വേദന ഉണ്ടെങ്കിൽ അതൊരു ടെന്നീസ് എൽബോ ആവാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇതിനൊരു ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്ത വിരൽ ഉള്ളിലേക്ക് വയ്ക്കുക, എന്നിട്ട് വിരലുകൾ മടക്കുക, അതായത് ഫിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്ത വിരൽ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഫിസ്റ്റ് ഉണ്ടാക്കുക, അതായത് തന്ത വിരൽ ഉള്ളിലേക്ക് വെച്ച് ഫിസ്റ്റ് ഉണ്ടാക്കുക, കൈ നിവർത്തി പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക, അതായത് റിസ്റ്റ് ഫ്ലെക്സ് ചെയ്യുക, റിസ്റ്റ് ഫ്ലെക്സ് ചെയ്യുക. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് റെസിസ്റ്റ് ചെയ്യണം, അതായത് ഓപ്പോസിറ്റ് ബലം കൊടുത്തിട്ട് ഈ റിസ്റ്റ് നിവർത്താൻ നോക്കുക, അതായത് ഓപ്പോസിറ്റ് ബലം കൊടുത്തിട്ട് റിസ്റ്റ് നിവർത്താൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വേദന വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ മടക്കി വയ്ക്കുക, എന്നിട്ട് ബലം കൊടുക്കുക. അപ്പോൾ ഇവിടെ വേദന വന്നിട്ടുണ്ടെങ്കിൽ അത് ടെന്നീസ് എൽബോയുടെ ലക്ഷണമാണ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊരു എളുപ്പമാർഗ്ഗത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ, ആ ടെസ്റ്റ് വഴി നമുക്ക് ടെന്നീസ് എൽബോ ഉണ്ടെന്ന് മനസ്സിലാക്കും. എന്താണ് ടെന്നീസ് എൽബോ, എന്തിനാണ് അത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് എന്നാണ് പറയണത്, അതായത് ഈ എല്ല് ഞാൻ പറഞ്ഞില്ലേ, ആ എല്ലാണ് ലാറ്ററൽ എപ്പിക്കോണ്ടൈലി. ആ ലാറ്ററൽ എപ്പിക്കോണ്ടലിന് വരുന്ന നീർക്കെട്ടിന് പറയുന്ന പേരാണ് ലാറ്ററൽ എപ്പിക്കോണ്ടലൈറ്റിസ്. എന്നാൽ അത് മാത്രമല്ല ടെന്നീസ് എൽബോ, ടെന്നീസ് എൽബോയിൽ ഒരു മസിലും എല്ലും ഇൻവോൾവ് ആണ്. ആ മസിലിൻ്റെ പേരാണ് എക്സ്റ്റെൻസർ കാർപേ റേഡിയാലിസ് ബ്രെവിസ്, അതായത് നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോൾ ഈ അനങ്ങുന്ന ഗ്രൂപ്പ് ഓഫ് മസിൽസിലെ ഒരു മസിലാണ് എക്സ്റ്റെൻസർ കാർപേ റേഡിയാലിസ് ബ്രെവിസ്. ആ മസിലിന് തന്നെ ദ്രവിക്കലോ ബലക്ഷയമോ ഒക്കെയാണ് ടെന്നീസ് എൽബോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് എല്ലിലെ നീർക്കെട്ട്, രണ്ട് എക്സ്റ്റെൻസർ കാർപേ റേഡിയാലിസ് ബ്രെവിസ് എന്ന മസിലിന് സംഭവിക്കുന്ന ബലക്ഷയം അല്ലെങ്കിൽ ദ്രവിക്കൽ. അപ്പോൾ നമ്മളെ ട്രീറ്റ്മെൻറ് എന്താണ്, ഒന്ന് എല്ലിലെ നീർക്കെട്ട് കുറയ്ക്കണം, രണ്ട് മസിലിനെ ബലപ്പെടുത്തണം. എല്ലിലെ നീർക്കെട്ട് കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുക, എല്ലിലെ നീർക്കെട്ട് കുറയ്ക്കണമെങ്കിൽ നമ്മളവിടെ ഓയിൻമെൻറ്റ് വെച്ച് കെട്ടണം, അതായത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തതുപോലെ വേദനയുടെയും നീർക്കെട്ടിൻ്റെയും ഓയിൻമെൻറ്റ് വെച്ചിട്ട് ഒരു ക്ലിംഗ് ഫിലിം എന്നത് വെച്ച് റാപ്പ് ചെയ്യുക, അതിനെയാണ് ടെന്നീസ് എൽബോ റാപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്യുക, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അഴിച്ചു കളയുക. അതാണ് വേദന നീർക്കെട്ട് കുറയാനുള്ള ട്രീറ്റ്മെൻറ്റ്. അതല്ലാതെ നമുക്കിതിൽ സ്റ്റിറോയിഡ്സോ ഗുളികളോ കഴിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഒരു ഡോക്ടറെ കണ്ട് ഡയഗ്നോസിസ് ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ടെന്നീസ് എൽബോ ആണെന്ന് സംശയങ്ങൾ തോന്നിയ ഒരു ഓർത്തോപെഡീഷനെ കാണിച്ച് ഇത് ടെന്നീസ് എൽബോ എന്ന് ഉറപ്പിക്കുക, എന്നിട്ട് മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലിലെ നീർക്കെട്ടിന് നമ്മൾ ഓയിൻമെൻറ്റ് വെച്ചിട്ടുന്നു. രണ്ടാമത്തേത് മസിൽസിൻ്റെ ബലക്ഷയം, അപ്പോൾ മസിൽ ദ്രവിച്ചേക്കുന്നതിന് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം, അതിന് ഒരു വഴിയേ ഉള്ളൂ,
മസിൽസിൻ്റെ എക്സസൈസ്. അതായത് മൂന്ന് തരം എക്സസൈസുകളാണ് ചെയ്യണേ. സ്ട്രെച്ചിങ് കൺട്രാക്ഷൻ വെയ്റ്റുകളില്ലാതെ, അതായത് നമ്മൾ വെയ്റ്റ്സ് യൂസ് ചെയ്യാതെ പാസീവായിട്ടുള്ള സ്ട്രെച്ചിങ് പാസീവായിട്ടുള്ള കൺട്രാക്ഷൻ, അതൊക്കെ ഞാൻ പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് വെയ്റ്റ്സ് ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ ഒരു 2 കിലോൻ്റെ ഡംബൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ മസിൽസിൻ്റെ സ്ട്രെച്ചിങ്, മസിൽസിൻ്റെ കൺട്രാക്ഷൻ, പിന്നെ ഒരു ചിറ്റിക ഉപയോഗിച്ചിട്ടുള്ള മസിൽസിൻ്റെ എക്സസൈസുകൾ, ഈ എക്സസൈസുകൾ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് ഞാൻ വരികയാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് പറയാം. ഒന്ന്, ഇതുവരെ പറ്റിയ ഡാമേജ് അത് ചികിത്സിക്കുന്നത്. 2, ഇനി ഡാമേജ് വരാതെ ചികിത്സിക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്ന ഡാമേജ് എങ്ങനെ ചികിത്സിക്കും? 1, മസിൽസിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ്. 2, എല്ലിലെ നീർക്കെട്ട് മാറാനുള്ള റാപ്പിംഗ്, അതായത് ഓയിൻമെൻറ്റ് വെച്ച് കെട്ടുക. ഇനി ഡാമേജ് വരാതിരിക്കാൻ എന്ത് ചെയ്യാം? അതിന് ചില ബെൽറ്റുകളുണ്ട്, നമുക്ക് ടെന്നീസ് എൽബോ സപ്പോർട്ട് എന്നൊക്കെ പറയും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ലൈക്ക് ജോലികൾ ചെയ്യുന്ന സമയത്ത് ആ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് വേണം ജോലി ചെയ്യാൻ. എൻ്റെ അടുത്ത് ആ ബെൽറ്റിൻ്റെ സാമ്പിൾ ഇപ്പം ഇല്ല. പിന്നീടൊരു വീഡിയോയിൽ ഞാൻ ആ ബെൽറ്റ് കെട്ടുന്ന രീതികളും കൂടി വിശദീകരിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഞാൻ താഴെ ലിങ്ക് തരും, അതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ബെൽറ്റ് എങ്ങനെ കെട്ടേണ്ടതെന്ന്. ബെൽറ്റ് കെട്ടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, വേദനയുടെ പോയിൻറ്റിലല്ല ബെൽറ്റ് കെട്ടേണ്ടത്, ഈ മസിൽ ഉണ്ടല്ലോ ആ മസിൽ ബൾക്കിൻ്റെ മുകളിലാണ് ബെൽറ്റിൻ്റെ കുഷ്യൻ വരേണ്ടത്. ടൈനോർ എന്ന കമ്പനിയുടെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ലത്. നല്ല കുഷ്യൻ ഇഫക്റ്റ് ഉണ്ട്. ഇനി അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സസൈസുകളാണ്. അപ്പോൾ ഓയിൻമെൻറ്റ് വെച്ച് കെട്ടുന്നതും എക്സസൈസുമാണ് ഇനി അടുത്തത്. സെൽബോ എന്ന അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഓർത്തോപീഡിഷനെ കാണാൻ പോവുകയാണെങ്കിൽ പലപ്പോഴും ആ പാർട്ട് നെഗ്ലക്റ്റഡ് ആയി പോകുന്നുണ്ട്. അതായത് എക്സസൈസിൻ്റെ സമയത്തിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി പേഷ്യൻസിനെ കാണാനുള്ളതുകൊണ്ട് നമുക്ക് ഡോക്ടേഴ്സിന് പ്രോപ്പറായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാറേ ഇല്ല. ഈവൻ എൻ്റെ പേഷ്യൻസിനാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിലും എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. അതിൻ്റെ ആ ഒരു കാരണത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇത് അവർക്ക് യൂസ്ഫുൾ ആവണം, അവരോട് ഈ ലിങ്കിൽ പോയിട്ട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റണം എന്നുള്ള കാരണത്തോടു കൂടിയാണ് ഈ എക്സസൈസ് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ആക്കിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും വാമപ്പ് എക്സസൈസ് വാം ഡൗൺ എന്ന പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ വാമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മസിൽസിനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അതായത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മുറിവെണ്ണ പോലത്തെ എന്താ പറയുക സർക്കുലേഷൻസ് കൂട്ടുന്ന എണ്ണകളോ അതൊക്കെ മുറിവെണ്ണ പെറ്റ ഒരു 10 മിനിറ്റോളം മുറിവെണ്ണ തേച്ച് പിടിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂട് പിടിക്കുക. ഏറ്റവും നല്ലത് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ചൂട് പിടിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഹോട്ട് വാട്ടർ ബാഗാണ്, അതാണ് ഈസിങ്ങി, അതും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ദ ബെസ്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട ചൂടുവെള്ളം, അത് നീർക്കെട്ട് വലിച്ചെടുക്കാൻ ഭയങ്കര നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഉപ്പിട്ട ചൂടുവെള്ളം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചൂട് പിടിക്കുക. അടുത്തതായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒറ്റയടിക്ക് ഫുൾ സ്ട്രെച്ച് എക്സസൈസുകൾ ചെയ്യരുത്. 10-ന്റെ 3 സെറ്റായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മസിൽസിന് ഒരു ബ്രീത്തിങ് ടൈം, അതായത് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്ത സെറ്റ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാം 10-ന്റെ 3 സെറ്റ് ടോട്ടൽ 30 പ്രാവശ്യം ചെയ്യണം. 1 പ്രാവശ്യം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കൗണ്ട് ഓഫ് 10, ഒരു 10 സെക്കൻഡെങ്കിലും 1 മുതൽ 10 വരെ എണ്ണ, അത്രയും നേരം മസിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. ഇനി ചുരുക്കി പിടിച്ച, അതായത് കൺട്രാക്ട് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അതും ഒരു 10 സെക്കൻഡ് കൗണ്ട് ഓഫ് 10, 1 മുതൽ 10 വരെ എണ്ണ. അങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ട രീതി. ഇനി എല്ലാ എക്സസൈസും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താ വാം ഡൗൺ ചെയ്യണം. അത് ഏറ്റവും നല്ലത് ഐസ് പ്ലാസ്റ്റിക് സഞ്ചിയിലോ അല്ലെങ്കിൽ തുണിസഞ്ചിയിലോ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഡയറക്റ്റ് സ്കിന്നിൽ വെക്കരുത്. പ്ലാസ്റ്റിക് സഞ്ചിയിലോ തുണിസഞ്ചിയിലോ വെച്ചിട്ട് തൊലിപ്പുറത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വാമപ്പ് എക്സസൈസ് വാം ഡൗൺ ആ ഓർഡറിൽ തന്നെ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാം. ഇനി എക്സസൈസ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു ചിറ്റിക, അത്യാവശ്യം വെയിറ്റുള്ള ഒരു 12 ഔൺസോ അല്ലെങ്കിൽ ഒരു 20 ഔൺസിൻ്റെ ഒരു ചിറ്റിക,
ഒരു 2 കിലോന്റെ ഡംബല്. ഇപ്പൊ എനിക്ക് ഡംബല് കിട്ടിയില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അല്ലെങ്കിൽ അമ്മിക്കല്ലായാലും മതി. ഇനിയിപ്പോ ഡംബല് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ അമ്മിക്കല്ലില്ലേ, ഒത്തിരി വെയിറ്റ് കൂടിയത് യൂസ് ചെയ്യരുത്. ചെറിയ നമ്മളുടെ ഈ ചമ്മന്തി അരക്കണ പോലത്തെ അല്ലെങ്കിൽ ഔഷധങ്ങളൊക്കെ അരക്കണ ചെറിയ അമ്മിക്കല്ലില്ലേ, അതേപോലത്തെ ഒരു അമ്മിക്കല്ലോ, കുറച്ച് വെയിറ്റ് ഉള്ളത്, എന്നാൽ ഭയങ്കര വെയിറ്റ് കൂടാത്ത ഒരു അമ്മിക്കൽ ഉപയോഗിച്ചിട്ട് എക്സസൈസ് ചെയ്താലും മതി. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ എപ്പോഴും സ്റ്റേബിളായിട്ടൊരു സ്ഥലത്ത് വെക്കണം. അതായത് കൈ സ്റ്റേബിളായിട്ട് വെക്കണം. നിങ്ങൾ എപ്പോഴും എൽബോ എക്സ്പോസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എൽബോ ഭാഗം കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മസിൽ അനങ്ങണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതൊക്കെ കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മസിൽ വലിയണ്. കൺട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മസിൽസ് ടൈറ്റ് ആവണം. അത് നിങ്ങൾ കണ്ടിട്ട് വേണം മനസ്സിലാക്കാൻ. എക്സസൈസ് ചെയ്യുമ്പോൾ മസിലിൻ്റെ അനക്കം കണ്ട് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഇതാണ്, മസിൽ സ്ട്രെച്ചായി, മസിൽ കൺട്രാക്റ്റായി, സ്ട്രെച്ചായി, കൺട്രാക്റ്റായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഏറ്റവും ഇഫക്റ്റീവ് ഇതാണ്. എന്നാൽ ഇതും ലൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും മസിലിന് ആക്ഷൻ വരും, പക്ഷെ എപ്പോഴും ഇങ്ങനെ പിടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് നോക്കിക്കോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ സീക്വൻസ് ചെയ്ത് കാണിക്കാൻ നോക്കും. ഞാൻ മസിൽ സ്ട്രെച്ച് ചെയ്തു, 1 മുതൽ 10 വരെ എണ്ണുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കൺട്രാക്ട് ചെയ്യുകയാണ്. മുകളിലേക്ക് കൺട്രാക്ട് ചെയ്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതേപോലെ 10 പ്രാവശ്യം ചെയ്യുക. ഒന്ന് ശ്വാസം നന്നായിട്ടൊന്ന് ബ്രീത്തിങ് ചെയ്യുക. എയറോബിക് എക്സസൈസ് ആണിത്. അപ്പോൾ നന്നായിട്ട് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ദെൻ നെക്സ്റ്റ് സെറ്റ് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 കിലോ ഡംബൽ എടുക്കുക. ഇതേ ഇത് തന്നെ. ഇപ്പോൾ സപ്പോസ് ഇത് ഡംബലാണെന്ന് വിചാരിക്കുക. പിന്നെ സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് 1 മുതൽ 10 വരെ എണ്ണ. ഞാൻ വീണ്ടും എണ്ണുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺട്രാക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ മുകളിലേക്ക് പിടിക്കുക. 1 മുതൽ 10 വരെ എണ്ണ. ഇത് സെയിം 10-ന്റെ 3 സെറ്റായിട്ട് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിറ്റികയാണ് വേണ്ടത്. ചിറ്റികയിൽ നമുക്ക് ചെയ്യാനുള്ളത് റൊട്ടേറ്ററി മൂവ്മെൻറ്റ്സ് ആണ്. അതായത് ഇങ്ങനെയാക്കുക, 1 മുതൽ 10 വരെ എണ്ണ, തിരിച്ച് ഇങ്ങനെയാക്കുക, 1 മുതൽ 10 വരെ എണ്ണ, അങ്ങനെ 10 പ്രാവശ്യം, 10-ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം. ഇതാണ് എക്സസൈസ്. അപ്പോൾ എക്സസൈസ് എപ്പോഴും 10-ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം ചെയ്യണം. ആ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഐസാണ് വെക്കാനുള്ളത്. ഒരു തുണി സഞ്ചിയിൽ ഐസ് എടുക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സഞ്ചിയിൽ. നിങ്ങൾക്ക് മേത്തൊക്കെ വെള്ളം ആവുന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സഞ്ചി എടുത്തിട്ട് അതിൻ്റെ മീതൊരു തുണി സഞ്ചി വെച്ചിട്ട് അത് സ്കിന്നിൻ്റെ മുകളിൽ വയ്ക്കുക. ഒരു ഈ ഏരിയയിൽ ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയും. അവിടുത്തെ നീർക്കെട്ടുകൾ കുറയാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എപ്പോഴും മനസ്സിലാക്കുക, ടെന്നിസ് എൽബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് ചികിത്സിക്കുന്ന ഒരു അസുഖമല്ല, മസിൽ ദ്രവിച്ചേക്കുന്ന ഒരു അസുഖമാണ്. മസിൽ സ്ട്രെങ്തൻ ചെയ്യുക. എല്ലിലെ നീർക്കെട്ട് മാത്രം മരുന്നുകൾ ആവശ്യമുള്ളൂ. അത് നമുക്ക് വളരെ സൈഡ് ഇഫക്റ്റ് കുറഞ്ഞ ക്ലിംഗ് ഫിലിം, അതായത് ടെന്നിസ് എൽബോ റാപ്പ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി ചെയ്യാൻ പറ്റും. മുട്ടിൽ ഓയിൻമെൻറ്റ് വെച്ച് കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. എപ്പോഴും ആ വേദനയുടെ പോയിൻ്റ് മനസ്സിലാക്കുക. 90 ഡിഗ്രി കൈ മടക്കി വെച്ചിട്ട് താഴത്തേക്ക് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എല്ലിൻ്റെ പോയിൻ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കൈ ഒന്ന് നിവർത്താം. ജസ്റ്റ് ഫ്രണ്ടിലുള്ള പോയിൻ്റാണ് മസിലിൻ്റെ പോയിൻ്റ്. നിങ്ങൾക്ക് ആ പോയിൻറ്റിൽ പിടിക്കുമ്പോൾ വേദന ഉണ്ടാവും. അതാണ് ടെന്നിസ് എൽബോൻ്റെ ടിപ്പിക്കൽ വേദനയുള്ള പോയിൻ്റ്. ആ പോയിൻ്റിൽ വേണം ഓയിൻമെൻ്റ്, അതായത് വേദനയുടെ ഓയിൻമെൻ്റ് 2 വര, 2 സ്ട്രീക്ക്. ഇതൊക്കെ എൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത്. നീർക്കെട്ടിൻ്റെ 1 സ്ട്രീക്ക്, എന്നിട്ട് ആ പ്ലാസ്റ്റിക് ഫിലിം, അതായത് ക്ലിംഗ് ഫിലിം വെച്ച് റാപ്പ് ചെയ്യുക. രാത്രി റാപ്പ് ചെയ്ത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അഴിച്ചു കളയുക. എക്സസൈസ് ഡെയിലി 2 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക, രാവിലെയും വൈകിട്ടും. അത് റുട്ടീനാക്കുക. 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് എക്സസൈസ് ചെയ്യാതെ ടെന്നിസ് എൽബോ ഒരു ആവറേജ് ഡിഗ്രി ടെന്നിസ് എൽബോ മാറാൻ, മീൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 10 ദിവസമോ 20 ദിവസമോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വേദന മാറി എന്ന് വിചാരിച്ച് നിർത്തരുത്. 3 മാസം തുടർച്ചയായിട്ട് ഈ എക്സസൈസുകൾ ചെയ്യണം. ഓയിൻമെൻറ്റ് വെച്ച് കിട്ടുന്നത്
വേദന കുറയുന്നതിനനുസരിച്ച് കുറച്ച് കുണ്ടരം ഓയിൻമെൻറ്റിൻ്റെ വെച്ച് കെട്ടണേൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ താഴെയുണ്ട്. അതോടൊപ്പം തന്നെ ക്ലിംഗ് ഫിലിം, അത് നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ സൈസിലുള്ള ക്ലിംഗ് ഫിലിം വാങ്ങിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന ആളുടെ നമ്പറും കോൺടാക്ട് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാനെന്താ പറയുക, നിങ്ങൾ ഈ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വലിയ മരുന്നുകളോ സ്റ്റിറോയിഡ്സോ വേദന സംഹാരികളോ ഒക്കെ ഇല്ലാതെ മാറട്ടെ. ഒത്തിരി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബാക്കിയുള്ളവർക്കൂടി ഷെയർ ചെയ്യുക.